ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിലേറെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പുതിയൊരു പാഠത്തിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് പരീക്ഷയൊക്കെ നിങ്ങൾക്ക് എന്ന് അച്ഛൻ കരുതുകയാണ് എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ നന്നായി പഠിച്ചാണ് പരീക്ഷ എഴുതിയത് എല്ലാവരെയും പ്രത്യേകം അച്ഛൻ അഭിനന്ദിക്കുന്നു പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കാം രക്ഷകനായ ഈശോയെ അവിടുത്തെ അനുഗ്രഹപൂർണമായ വലതുകൈ ഞങ്ങളുടെ നേരെ നീട്ടണമേ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ അധ്യാപകരെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായി ഹൃദ്യസ്ഥമാക്കുവാനും നന്മകൾ സ്വാംശീകരിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പത്താമത്തെ പാഠമായിരുന്നു മിഷിഹായെക്കുറിച്ചുള്ള രക്ഷകനെക്കുറിച്ചുള്ള പ്രത്യാശയിലേക്ക് പ്രതീക്ഷയിലേക്ക് ഇസ്രായേൽ ജനം എങ്ങനെയാണ് നയിക്കപ്പെട്ടത് ആ ചരിത്രമാണ് നമ്മൾ കണ്ടത് ഇന്നത്തെ ക്ലാസ്സിൽ മിഷിഹായെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങളാണ് പ്രത്യേകിച്ച് പ്രവാചകന്മാർ യശയായും ജെറമിയായും പോലെയൊക്കെയുള്ള പ്രവാചകന്മാർ ഈ രക്ഷകനെ പറ്റി എന്താണ് പറഞ്ഞിരുന്നത് മിസിഹായെപ്പറ്റി എന്താണ് പറഞ്ഞിരുന്നത് ഇതാണ് മിശിഹായെ പറ്റിയുള്ള പ്രവചനങ്ങൾ എന്നുള്ള ഈ പാഠത്തിൽ നമ്മൾ കാണുന്നത് മിഷിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മിശാഹ് എന്നുള്ള ഹീബ്രു പദത്തിൽ നിന്നാണ് മൂലത്തിൽ നിന്നാണ് മിഷിഹ എന്ന പദം ഉണ്ടാകുന്നത് അത് ഹീബ്രുവിലും ഒക്കെ മിഷിഹോ എന്ന് ഉപയോഗിക്കും മിഷിഹാ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് മിഷാഹ് എന്ന് പറഞ്ഞാൽ ഓയിൽ എണ്ണ എന്നാണ് എണ്ണ കൊണ്ടാണ് അഭിഷേകം നടത്തിയിരുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് കൊമ്പിനുള്ളിൽ എണ്ണ സൂക്ഷിക്കും ആ എണ്ണ കൊണ്ടാണ് അഭിഷേകങ്ങൾ നടത്തുന്നത് രാജാവിനെ അഭിഷേകം ചെയ്യാറുണ്ട് പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യാറുണ്ട് പുരോഹിതന്മാരെയും അഭിഷേകം ചെയ്യാറുണ്ട് മൂന്ന് തരത്തിലുള്ള അഭിഷേകങ്ങളാണുള്ളത് ഈ അഭിഷേകം ചെയ്യപ്പെട്ടവനെയാണ് മിസിഹ എന്ന് വിളിക്കുന്നത് അപ്പോൾ മിസിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അഭിഷിക്തൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ ഗ്രീക്ക് വിവർത്തനമാണ് നമ്മൾ കണ്ടു അല്ലേ ഗ്രീക്ക് ആധിപത്യത്തിൽ കഴിഞ്ഞ ജനം ഹീബ്രു ഭാഷ മറന്നുപോയി പഴയ നിയമം വായിച്ചെടുക്കാൻ പ്രയാസം വന്നു വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ പ്രയാസം വന്നു അതുകൊണ്ട് അത് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തതായിട്ടൊക്കെ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ അങ്ങനെ മിഷിഹ എന്ന പദം ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ ആ ട്രാൻസ്ലേഷനാണ് ക്രിസ്തോസ് അല്ലെങ്കിൽ ക്രിസ്തു എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് മിഷിഹ അല്ലെങ്കിൽ ക്രിസ്തു രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ മിശിഹായെക്കുറിച്ചുള്ള സങ്കല്പം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത് പ്രവാസകാലത്താണ് അല്ലേ അടിമത്വം ഉണ്ടായപ്പോഴാണ് ഒരു വിമോചകൻ വരണം രക്ഷയുണ്ടാകണം രക്ഷകൻ വരണം എന്നുള്ള ചിന്തയും പ്രത്യാശയും ഒക്കെ ജനത്തിനുണ്ടാകുന്നത് അടിമത്വത്തിൻ്റെ സമയത്താണ് പ്രവാസ ജീവിതകാലത്താണ് അങ്ങനെ ഒരു രക്ഷകനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലുണ്ടായി അതിന് ഏറ്റവും അധികം ഈ തരത്തിലുള്ള ചിന്തകളുണ്ടാകാനുള്ള കാരണം എന്താണ് പ്രവാചകന്മാരുടെ പ്രവചനങ്ങളാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ രക്ഷകനെ പറ്റിയുള്ള പ്രവചനങ്ങൾ നൽകിയിരുന്നു അങ്ങനെ ഒരു മിശിഹ ഒരു രക്ഷകൻ വരും എന്ന് അവരെപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു ആ രക്ഷകന് വേണ്ടി അവർ കാത്തിരുന്നു അതിനുവേണ്ടി അവർ പ്രാർത്ഥിച്ചു എത്രയും വേഗം ദൈവമേ അവിടുന്ന് കടന്നു വരണമേ അവിടുത്തെ ജനത്തെ വിമോചിപ്പിക്കണമേ ഇതൊരു നിരന്തര പ്രാർത്ഥനയായി അവരുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ആ പ്രതീക്ഷയിലാണ് അവർ ജീവിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവചനം ആദ്യം നൽകുന്ന പ്രവാചകൻ എഷയ്യ പ്രവാചകനാണ് എഷയ്യ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിലാണ് ഏറ്റവും ആദ്യത്തെ ഒരു പ്രവചനം നമ്മൾ കാണുന്നത് അതെന്താണ് എമ്മാനുവൽ പ്രവചനമാണ് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും ഇതാണ് പ്രവചനം അപ്പോൾ എമ്മാനുവൽ പ്രവചനം രൂപപ്പെടുന്നത് എഷയ്യായുടെ ഒന്നാം പുസ്തകത്തിലാണ് ആദ്യ ഭാഗത്താണ് ഏഴാം അധ്യായം പതിനാലാം വാക്യം നമ്മൾ കാണാതെ പഠിച്ചിരിക്കുകയാണ് നമ്മൾ ഏത് ഉറക്കത്ത് ചോദിച്ചാലും നമ്മൾ പറയേണ്ട ഒരു പ്രവചനമാണ് അത് മത്തായ്സ്ലിഹ വീണ്ടും എടുത്തു പറയുന്നുണ്ട് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും ഇതാണ് മിഷിഹായെ പറ്റിയുള്ള ആദ്യത്തെ ഒരു പ്രവചനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ എമ്മാനുവൽ പ്രവചനം ദൈവജനത്തിന് വലിയ പ്രതീക്ഷ നൽകി വലിയ പ്രത്യാശ നൽകിയ ഒരു പ്രവചനമാണ് എശയ്യയുടെ കാലത്തുണ്ടായ ഈ പ്രവചനം എമ്മാനുവൽ പ്രവചനം കൂടാതെ മറ്റ് പ്രവചനങ്ങളും പ്രവാചകൻ നടത്തിയിട്ടുണ്ട് വരുവാനിരിക്കുന്ന രക്ഷകനെ പറ്റി അവൻ സമാധാന രാജാവായിരിക്കും അവൻ നിത്യനായ പിതാവായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള അനേകം സൂചനകൾ യശയ്യ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകൻ നടത്തുന്നുണ്ട് അപ്പോൾ ഈ രക്ഷകൻ എന്താണ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ് രക്ഷകൻ ചെയ്യാനുള്ളത് മിഷിഹ വരുമ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യ വിമോചനം സംഭവിക്കും രണ്ട് അവരുടെ അഭിമാനത്തിൻ്റെ അവരുടെ തിരക്കുറിയായി അവർ അഭിമാനിച്ചിരുന്ന ജെറൂസലേം ആ നഗരം വീണ്ടെടുക്കപ്പെടും അപ്പോൾ ജെറൂസലേം നഗരത്തിൻ്റെ വീണ്ടെടുപ്പും ജനത്തിൻ്റെ സ്വാതന്ത്ര്യവുമാണ് മിഷിഹായിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി പ്രവാചകന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം പഴയ നിയമ ജനം മനസ്സിലാക്കിയിരുന്നത് അതോടൊപ്പം എഷിയ പറയുകയാണ് ഈ പ്രവാചകൻ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എംമാനുവിലെ പ്രവചനത്തിൽ തന്നെ പറയുന്നുണ്ട് അവിടെ വലിയ പ്രശാന്തത ഉണ്ടാകും അവിടെ വലിയ പ്രശാന്തത ഉണ്ടാകും പർവുതീസായിക്ക് സമാനമായ ഒരു ശാന്തി സന്തോഷം സമാധാനം പർവുതീസായിലെ പ്രത്യേകത എന്താണ് മനുഷ്യനും മൃഗങ്ങളും കിളികളും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം സ്നേഹത്തിൽ സഹവർത്തിത്വത്തിൽ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതെ ജീവിച്ചു അതുകൊണ്ടാണ് പ്രവാചകൻ പറയുകയാണ് സിംഹവും അതുപോലെ തന്നെ പശുക്കുട്ടിയുമൊക്കെ ഒരുമിച്ച് മെയ്യും അവ ഒരുമിച്ച് ജീവിക്കും അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രവചനം ഈ സമാധാനത്തെയും ശാന്തിയിലും ജനത്തെ ഭരിക്കുന്ന നീതിയിൽ ഭരിക്കുന്ന ഒരു രാജാവ് ഉണ്ടാകും എന്നുള്ള പ്രവചനമാണ് യഷയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് യഷയായുടെ ജീവിതത്തെ സമകാലികനായിരുന്ന യശയായുടെ സമകാലികനായിരുന്ന പ്രവാചകനാണ് മിഖ പ്രവാചകൻ മിഖ പ്രവാചകനും മിശിഹായുടെ ജനനത്തെ പറ്റിയുള്ള ഒരു പ്രവചനം നൽകുന്നുണ്ട് മിഖായുടെ പ്രവചനം അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ബേദലഹേം എഫ്രാത്ത യൂതാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും ഇപ്പോൾ ബേദലഹേമിൽ ഈശോ ജനിച്ച സമയത്ത് ജ്ഞാനികൾ വന്ന് ചോദിക്കുന്നുണ്ട് ഹെഹ്റൂസിനോട് എവിടെയാണ് രക്ഷകൻ ജനിക്കുന്നത് അപ്പോൾ നിയമം അറിയാവുന്നവർ പഴയ നിയമം അറിയാവുന്ന ജ്ഞാനികളായ മനുഷ്യർ അവർ രാജാവിനോട് പറയും ജനിക്കുന്നത് എവിടെയാണ് ബദുലഹേമിലാണ് കാരണം എന്താണ് ഈ പ്രവചനമാണ് അവരുദ്ധരിക്കുന്നത് മീഖ അഞ്ച് രണ്ടിൽ പറഞ്ഞിരിക്കുന്നു ബെദൽഹേം എഫ്ലാത്ത നീ യൂതാനഗരങ്ങളിൽ ചെറുതാണെങ്കിലും എൻ്റെ ജനത്തെ നയിക്കേണ്ടവൻ നിന്നിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നുള്ള ആ പ്രവചനം അവർ ഓർത്തുകൊണ്ട് അവർ പറയും ഞാനുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ ബദലഹേമിലാണ് ജനിക്കുന്നത് രക്ഷകൻ ജനിക്കുന്നത് ബദുലഹേമിലാണ് എന്നുള്ളത് ഇപ്പോൾ മിഖായുടെ പ്രവചനവും അതുപോലെ മിഷിഹ വരുന്നതിന് യുഗങ്ങൾക്ക് മുമ്പാണ് എശയ്യായുടെ സമകാലികനായിരുന്നു മിഖ എന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഈശ് ഈശോ മിഷിഹ ജനിക്കുന്നതിന് യുഗങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പ്രവചനം നടക്കുന്നത് ഇനി മൂന്നാമതായി ജെറമിയ പ്രവാചകൻ ജെറമിയ പ്രവാചകൻ എശയായിക്ക് ശേഷം നമ്മൾ കാണുന്ന പ്രവാചകനാണ് ജെറമിയ ജെറമിയയുടെ പ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം അഞ്ചാം വാക്യ വിപ്രകാരമാണ് ഇതാ ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവം ഭരിക്കുകയും ചെയ്യും അപ്പോൾ ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് രക്ഷകൻ ഉണ്ടാകുന്നത് എന്ന ഒരു പ്രവചനമാണ് ഒരു പ്രതീക്ഷയാണ് ജെറമിയ ഇരുപത്തി മൂന്ന് അഞ്ചിൽ നമ്മൾ കാണുന്നത് വീണ്ടും എസ് പ്രവചനം പ്രവചനം മുപ്പത്തിനാലാം അധ്യായത്തിൽ ഇടയനെ പറ്റിയുള്ള ഒരു ഇടയ സങ്കല്പം നൽകുന്നുണ്ട് മുപ്പത്തി മുപ്പത്തി നാലാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാക്യങ്ങളിൽ ആ വരാനിരിക്കുന്ന രക്ഷകൻ ഒരു നല്ല ഇടയനായിരിക്കും എന്നുള്ള സൂചനയാണ് എസ് എ കെ എൽ പ്രവാചകൻ നൽകുന്നത് ആ ഇടയൻ എപ്രകാരമാണ് ജനത്തെ മേയിക്കുന്നത് എപ്രകാരമാണ് അവൻ ദൈവഹിതം നിറവേറ്റുന്നത് ദാവീദിൻ്റെ വംശം എങ്ങനെയാണെന്ന് നിലനിൽക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള സൂചന എസ് എ കെ എൽ പ്രവാചകന് നമുക്ക് നൽകുന്നുണ്ട് സഖറിയുടെ പ്രവചനങ്ങളിൽ മിഷിഹായുടെ ആഗമനം ആസന്നമായിരിക്കുന്നു എന്ന സൂചനയുണ്ട് ഉടനെ തന്നെ മിഷിഹ വരും എന്നുള്ള സൂചന ഒൻപതാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം സക്രിയയുടെ പ്രവചനം ഒൻപത് ഒൻപതിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ ഇപ്രകാരം പറയുന്നു ജെറൂസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു സക്രിയ ഒൻപത് ഒൻപതിലാണ് നമ്മളിത് കാണുന്നത് ഈ പ്രവചനം നമ്മൾ ഓശാനയുടെ സമയത്ത് പ്രത്യേകിച്ച് ഓശാനയുടെ ശുശ്രൂഷയിലൊക്കെ നമ്മൾ അനുസ്മരിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് അതും മിശിഹായെക്കുറിച്ചുള്ള സൂചനയാണ് വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ പത്താം വാക്യം അവിടെ പൂർവ്വ യാക്കോബ് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുകയാണ് ഓരോരുത്തരെയായി വിളിച്ച് അവൻ അനുഗ്രഹം കൊടുക്കുകയാണ് യാക്കോബ് തൻ്റെ മക്കൾക്കെല്ലാം ഘോഷനിൽ താമസിക്കുന്ന സമയത്ത് ഓരോരുത്തരെയായി വിളിച്ച് തൻ്റെ അന്ത്യമടുത്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുമ്പോൾ യൂതായി അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട് ചെങ്കോൽ യൂതായെ വിട്ടുപോകില്ല അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരതണ്ട് അവൻ്റെ സന്തതികളിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല ജനതകൾ അവനെ അനുസരിക്കും ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ പൂർവപിതാവായ യാക്കോബ് യൂതായിക്ക് കൊടുത്ത അനുഗ്രഹമാണ് നമുക്കറിയാം നമ്മുടെ കർത്താവ് ജനിക്കുന്നത് യൂതായുടെ വംശത്തിലാണ് ദാവീദിൻ്റെ പുത്രനായിട്ടാണ് യൂതായുടെ വംശത്തിൽ യൂതായുടെ ഗോത്രത്തിലാണ് നമ്മുടെ കർത്താവ് ജനിക്കുന്നത് അപ്പോൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പത്താം വാക്യത്തിൽ യാക്കോബ് കൊടുത്ത അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണവുമാണ് ആര് മിശിഹ ഈശോ മിഷിഹ ഏകരക്ഷകനായ ക്രിസ്തു എന്നുള്ളത് നമ്മൾ ഓർക്കുന്നു അതുപോലെ തന്നെ ദാവീദ് ഭവനത്തിൽ നിന്നുള്ള അഭിഷിക്തനാണ് മിശിഹ എന്ന് വ്യക്തമാക്കുന്നതാണ് എൺപത്തി ഒമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇപ്പ്രമുള്ളവർ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ എഷയായാലും മിഖായാലും ജെറമി ആയാലും എസക്കിയിലും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പോലും രക്ഷകനെ പറ്റി ഒരു രക്ഷകൻ വരും എന്നുള്ളതിനെപ്പറ്റി ആ രക്ഷകൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്തായിരിക്കും ആ രക്ഷകൻ്റെ ദൗത്യം ഇതിനെപ്പറ്റിയൊക്കെയുള്ള സൂചനകളെല്ലാം ഉണ്ട് ഈ സൂചനകളെല്ലാം പൂർത്തിയായതാരലാണ് ഈശോ മിഷിഹായിലാണ് ഈശോ മിഷിഹായുടെ വരവോടുകൂടിയാണ് അവനാണ് ഏക രക്ഷകൻ അവനിലാണ് കന്യക ധരിച്ച ഏകരക്ഷകൻ അവനാണ് ദാവീദിൽ നിന്ന് ഉണ്ടായ മുള അവനാണ് യൂതാഭവനത്തിൻ്റെ അവകാശി അവനാണ് ഈ പ്രവചനങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ പൂർത്തിയായത് യേശു ക്രിസ്തുവിനാണ് അതുകൊണ്ടാണ് ഈശോ മിസ്സിഹ ഏകരക്ഷകനാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണെന്ന് നമ്മൾ പറയും ഇപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് കണ്ടത് അതിൻ്റെ പൂർത്തീകരണം ഈശോ മിസ്സിഹ എന്ന ഏകരക്ഷകനിലാണ് ഇനി ആ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ഗാനമുണ്ട് നമ്മൾ അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഗീതമാണ് പ്രഭാത പ്രാർത്ഥനയിൽ ഞായറാഴ്ച നമ്മൾ ചൊല്ലുന്ന ഗീതം അമ്മാനുവേൽ മാനുവേൽ അത്ഭുതനാം ശിശുവേ കന്യകഗർഭിണിയായി പെറ്റെന്നോതിയ സത്യത്തിൻ പ്രാസംഗികനാമേശായ കന്യക മറിയാമിൽ വന്നവനെ സ്തുതിയും സ്തോത്രവും ഇവയങ്ങേക്കായി അവിടെ എന്താണ് ആ ഗീതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അമ്മാനുവേൽ എന്ന അത്ഭുതനായ ശിശു കന്യകയിൽ നിന്ന് ജനിക്കും അത് ആ സത്യം ആരാണ് പ്രവചിച്ചത് ഏഷയ പ്രവചിച്ച സത്യമാണ് എന്ന അത്ഭുതനായ ശിശു കന്യകയിൽ നിന്ന് ജനിക്കും എന്നുള്ള ആ സത്യം ആ പ്രവാചകൻ പ്രവചിച്ച ആ സത്യമാണ് ആ സത്യം ആണ് കന്യകയായ മറിയാമിൽ നിന്ന് ജനിച്ച ഈശോ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് വിശ്വാസ സത്യമായി നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കന്യകയിൽ നിന്നാണ് രക്ഷകനായ ഈശോ ജനിച്ചത് ആ ജനനം വെറുതെ അല്ല അത് യുഗങ്ങൾക്ക് മുൻപ് യശയ്യ പ്രവാചകൻ വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ച ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയെപ്പറ്റിയുള്ള പഴയ നിയമ പ്രവചനങ്ങൾ മുഴുവനും പ്രധാനപ്പെട്ടത് മുഴുവനും നമ്മൾ കാണുകയായിരുന്നു ക്ലാസ് തീരുമ്പോൾ നിങ്ങൾ ഒരു ചെറിയ ഹോംവർക്ക് പോലെ ചെയ്യേണ്ടത് ഈ പ്രവചനങ്ങളെല്ലാം നല്ല ഭംഗിയായി നമ്മളൊന്ന് എഴുതുക അത് ഒരു പേപ്പറിൽ ഒരു പ്രവചനം വീതം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മൂന്നാലഞ്ച് പ്രവചനങ്ങളുണ്ട് അതെല്ലാം ഓരോ പേപ്പറിൽ നിന്നും വൃത്തിയായി നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കത്തില്ലേ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ആരാണ് പറഞ്ഞത് അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഈ പ്രവചനങ്ങൾ മിനിമം ഒരു അഞ്ച് പ്രവചനങ്ങളെങ്കിലും നിങ്ങൾ ഒരു പോസ്റ്റർ പോലെ അപ്പോൾ അഞ്ച് പോസ്റ്ററുകളാകും അങ്ങനെ അഞ്ച് പോസ്റ്ററുകളായിട്ട് നിങ്ങളത് ക്രിയേറ്റ് ചെയ്യണം അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ അധ്യാപകരെ കാണിക്കുകയും ചെയ്യണം നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പുക രക്ഷകനായ ഈശോയെ അവിടുന്ന് ഏകരക്ഷകനാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു അവിടുന്ന് യുഗങ്ങളുടെ പൂർത്തി പ്രത്യാശയുടെ പൂർത്തീകരണമാണ് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ദൈവജനത്തിൻ്റെ കണ്ണുനീലിൻ്റെയും നിലവിലിടേയും ഉത്തരമാണ് അവിടുത്തെ ആഗമനം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും രക്ഷ ആവശ്യമുള്ള എല്ലാ മേഖലകളിലേക്കും അവിടുന്ന് കടന്നു വന്ന് ഞങ്ങളെ പരിപൂർണമായി വിമോചിപ്പിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ